ഹായ് ഫ്രണ്ട്സ് നമ്മളിത് നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ ഒരു ഡിസിഷനാണ് അത് സ്കൂൾ ഫീസ് സംബന്ധിച്ചിടത്തോളം ഡിസിഷനാണ് ഇത് രാജസ്ഥാൻ സ്കൂൾസുമായിട്ട് രാജസ്ഥാനിലുള്ള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഡിസിഷനാണ് അത് കേരളത്തിലെ ഇന്ത്യയിൽ മൊത്തം ആപ്ലിക്കബിൾ ആണ് കാരണം അത് സുപ്രീം സുപ്രീംകോടതിൻ്റെ ഡിസിഷനാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് കോടതി പറഞ്ഞത് ആനുവൽ സ്കൂൾ ഫീസിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലെ ആനുവൽ സ്കൂൾ ഫീസിൻ്റെ പതിനഞ്ച് ശതമാനം ഡിഡക്ഷൻ കൊടുക്കണമെന്നും അവർക്ക് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഫീസ് അടയ്ക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കണമെന്നും അത് ആറ് ആയിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ തന്നെ സുപ്രീം കോടതി കുറച്ച് ഡയറക്ഷനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ആ ഡയറക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ മാർഗ്ഗനിർദ്ദേശമാണ് ഇവർ ഈ സ്റ്റുഡൻസ് ഫീസ് അടച്ചിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ സ്റ്റുഡൻസിന് ഓൺലൈൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ക്ലാസ് നേരിട്ട് നടത്തുന്ന ക്ലാസ്സുകളിലോ പങ്കെടുപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ അവരുടെ റിസൾട്ടുകൾ തടഞ്ഞു വയ്ക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസ് അതായത് പാരൻറ്റ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ വാർഡാണെങ്കിലോ അവരെ കുട്ടികളെ നോക്കുന്ന രക്ഷ വാർത്തകളാണെങ്കിലോ അവർ വന്നിട്ട് പറയുകയാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലെ ഫീസ് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു അപേക്ഷ കഴിഞ്ഞാൽ അത് സ്കൂൾ മാനേജ്മെൻ്റുകൾ കൺസിഡർ ചെയ്യണം അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും എക്സാമിനേഷന് എഴുതിക്കാതിരിക്കുക ഈ ഫീസ് അടച്ചില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് എഴുതിക്കാതിരിക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നില ഫീസ് അടച്ചില്ലെങ്കിൽ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഇത് അങ്ങനെ ഫീസ് ഫീസ് ഡ്യൂസ് ആയിട്ടുള്ളവർക്ക് ഇത് ബാധകമല്ല ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നാല് ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിലുള്ള സമയങ്ങളിൽ മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ ഈ ഡയറക്ഷൻസ് ബാധകമായിട്ടുള്ളൂ ഒന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് ഇത് ഇതിൻ്റെ ഒരു അണ്ടർടേക്കിങ്സിൽ മീൻസ് മാർഗനിർദ്ദേശങ്ങളിൽ കോടതി പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇത് സ്കൂൾ ഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ ഇപ്പം വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ കോടതി ഇട്ടത് അത് ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവർ എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം